കേരളത്തിലെത്തിയ കമൽ ചിത്രമായ വിക്രമിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. വിക്രമിൻ്റെ റിവ്യൂയിങ് കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. ലോകേഷ് കനകരാജാണ് ഇതിൻ്റെ ഡയറക്ഷനും രചനയും നിർവഹിച്ചിരിക്കുന്നത്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് അനിരുദ്ധാണ്. കമൽ രാജ് കമൽ ഫിലിം ഇൻ്റർനാഷണലാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത്. അത് കമലിൻ്റെ തന്നെ അറിയാമല്ലോ എല്ലാവർക്കും തന്നെ. കമലാണ് ഇതിലെ ടൈറ്റിൽ ക്യാരക്ടറായിട്ട് വന്നിരിക്കുന്നത്. കമൽ, ചമ്പൻ വിനോദ്, ഫഹദ് ഫാസിൽ, വിജയ് സേതുപതി, നരൻ എന്നിങ്ങനെയുള്ള താരനിരകൾ മൊത്തം തന്നെ ഈ ഫിലിമിലുണ്ട്. നമുക്ക് എടുത്തു പറയാവുന്നത് കമലിനെയും ഫഹദ് ഫാസിലിനെയാണ്. ഫഹദ് ഫാസിലും കമലും ഇതിൽ തക്കരത്ത് എന്ന് പറഞ്ഞാൽ കട്ടക്ക് കട്ടക്ക് നിന്നു. അയ്യോ, പിന്നെ ഒരാളും കൂടിയുണ്ട്, വിജയ് സേതുപതി. ഈ മൂന്ന് പേരിലാണ് ഈ കഥ മുന്നോട്ട് തന്നെ പോകുന്നത്. ശരിക്കും എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലെ പല ആക്ടറും ഇതിൽ തക്കരത്ത് തന്നെ അഭിനയിച്ചു. അതിലെടുത്ത് പറയാവുന്നത് ചെമ്പൻ വിനോദ്, ഫഹദ് ഫാസിലും നരനുമാണ്. അവരെ എല്ലാം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമുക്കിനി പറയാനുള്ളത് കമലിനെ കുറിച്ചാണ്. കമൽ ഇതിൽ തുടക്കം തൊട്ട് അവസാനം ചില റിവ്യൂലൊക്കെ ഞാൻ കണ്ടായിരുന്നു. തുടക്കത്തിൽ കുറച്ച് സീൻ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അവസാനമാണെന്നൊക്കെയാണ് ചിലവർ പറഞ്ഞത്. പക്ഷെ അതങ്ങനെ ഒന്നും തന്നെയല്ല. തുടക്കം കുറച്ച് ഇൻട്രൊഡക്ഷനൊക്കെ കാണിച്ച് പോകുന്നുണ്ടെങ്കിലും അവസാനം വരെ കമൽ ഇതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കമലിൻ്റെ കുറേ മാസമൊക്കെ വിചാരിച്ചാൽ ഇതിൽ മാസമൊക്കെ നല്ല രീതിയിൽ തന്നെയുണ്ട്. ഫസ്റ്റ് ഹാഫ് നമുക്ക് കണ്ടു വരുമ്പോൾ ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ തോന്നാമെങ്കിലും ഫസ്റ്റ് ഹാഫ് കൊണ്ടു നിർത്തുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു നമ്മളെല്ലാം ത്രസിപ്പിക്കുന്ന ഒരു ഇതിലെ എൻഡിലോട്ടാണ് കൊണ്ടുവന്ന് ഫസ്റ്റ് ഹാഫ് കൊണ്ടു നിർത്തുന്നത് തന്നെ. അത് കാണുമ്പോൾ സെക്കൻഡ് ഹാഫ് നമുക്ക് ഒന്നും കൂടി എന്തായിരിക്കും അടുത്ത ഇത് നടക്കുന്നതെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ സെക്കൻഡ് ഹാഫിലാണ് നമുക്കൊരാളെയും കൂടി കാണാൻ പോകുന്നത്. അത് ഞാനിപ്പോൾ പറയുന്നില്ല. കൈതി എന്നുള്ള ഒരു മൂവി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. അതും ഇതും തമ്മിൽ ചെറിയൊരു ബന്ധമൊക്കെ ഉണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾ കാണുക. പക്ഷേ ഇതിലൊരു യഥാർത്ഥ വില്ലൻ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. യഥാർത്ഥ വില്ലൻ നമ്മൾ വിചാരിക്കും ഒരാളാണെന്നൊക്കെ വിചാരിക്കും, പക്ഷെ അതല്ല, വരാനിരിക്കുന്നതല്ലേ. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ വിചാരിച്ചോ, ഉറപ്പായിട്ടും ഒരു മഹായുദ്ധം തന്നെ കാണാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ വരുന്നത് ചെറിയ ആളല്ല വില്ലൻ. നമ്മളെല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ കെ ജി എഫ് ഒക്കെ കാത്തിരുന്ന പോലെയൊക്കെ തന്നെ ഇതും മിക്കവാറും കാത്തിരിക്കാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. കെ ജി എഫ് വന്നു വന്നപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാഫ് കാണാനായിട്ട് കുറേ കാത്തിരുന്നിട്ടുണ്ട്. പക്ഷേ ഇതും കാത്തിരിക്കും മസ്റ്റായിട്ടും. അതിന് കാരണം ഒരാൾ മാത്രമാണ്. നിങ്ങളത് കാണുക. എനിക്ക് ഈ മൂവി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താ പറയുക, കുറേ മാസ സീനുകളിലും മ്യൂസിക് ഒരു പാട്ട് മാത്രമേ ഒരു പാട്ടായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ആ പാട്ട് അതിമാരോ നിങ്ങളെല്ലാവരും ടി വി കണ്ടിട്ടുണ്ടാകും. അത് അതിമനോഹരമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലെ ആക്ഷൻ രംഗങ്ങൾ, നമ്മളെ കെ ജി എഫിൽ ആ വെടിവെക്കുന്ന സീനൊക്കെ ഇതിൽ ചെറുതായിട്ടൊക്കെ ഉണ്ട് നിങ്ങൾ കാണുക. പക്ഷേ അതൊന്നിലൊന്നുമില്ല അല്ല കെ ജി എഫ് കോപ്പി അടിച്ചതൊന്നും വിചാരിക്കേണ്ട. അതൊന്നുമല്ല, ശരിക്കുള്ള കഥ വേറെ തന്നെയാണ്. പക്ഷെ കൈതി എന്നുള്ളൊരു മൂവിയും ഇതും തമ്മിലൊരു ചെറിയൊരു ബന്ധമുണ്ട്. നിങ്ങളതെല്ലാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്ക് ഈ പടം എന്താ പറയുക, ഒരു മാസം ത്രില്ലറും ത്രില്ലർ എന്ന് പറയുന്നത് മാസ പടം തന്നെ എൻ്റെ പറയാൻ പറ്റും. നിങ്ങൾ കാണുക. ഇത് എന്താ പറയുക, ഞാനൊരു 100-ൽ 95% റേറ്റിംഗ് കൊടുക്കും. കാരണം വെച്ചാൽ അത് നല്ലൊരു പടം തന്നെയാണ്. നിങ്ങൾ ഏവരും പോയി കാണുക. അപ്പോൾ എൻ്റെ റിവ്യൂയും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത മൂവിയുടെ റിവ്യൂവായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.